കുട്ടികളിന്നും നമ്മള് ഒരു ഓക്സിലറി സർക്കിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയാനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ ഒരു എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് നമുക്ക് പറയാനും മനസ്സിലാക്കാനും എളുപ്പമാണ് ഇപ്പം ഒരു എലിപ്സ് എലിപ്സിന്റെ ഓക്സിലറി സർക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മേജർ ആക്സിസ് ആണ് ഈ ലെങ്ത്ത് എ ആണ് ഈ ലെങ്ത്ത് എ ആണ് അപ്പോൾ റേഡിയസ് എ ഡയമീറ്റർ ട്യൂബ് എ അപ്പൊ റേഡിയസ് എ ആയിട്ടൊരു സർക്കിൾ വരയ്ക്കാം അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുമല്ലോ സെൻടർ ഒറിജിൻ തന്നെ കേട്ടോ ഇത് അപ്പോൾ നടുവിലുള്ളതാരാണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർക്കൽ വൺ എന്ന് പറയുന്ന എലിപ്സും നമ്മൾ ഔട്ട് ബേഡ് വരച്ച ഇതാണ് അപ്പം ഈ റെഡി ഡിസ്റ്റൻസ് ആയി ഇത് ബി ഇത് ബിയോ ആണെന്ന് നിങ്ങൾക്ക് അറിയാം മേജർ ആക്സി മൈൻഡർ ആക്സിസും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിക്കൽ എ സ്ക്വയർ ആണ് നിങ്ങളുടെ ആര് എലിപ്സിൻ്റെ ആര് അതായത് എലിപ്സിനെ മൊത്തം ഇങ്ങനെ കണ്ടുകയും ചെയ്യുന്ന സർക്കുലർ അപ്പം നമ്മുടെ എന്താണ് തീരം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിടെ നമ്മളൊരു ടാൻജന്റ് വരച്ചു എലിപ്സിലെ ഒരു പോയിന്റിൽ ടാൻജൻറ് വരച്ചു ഇവിടെ ഇവിടെ ഫോക്കസ് ഉണ്ട് ഈ ഫോക്കസ് ചെയ്യുന്നു ഉള്ള ഒരു ലൈൻ ഫോക്കസ് ചെയ്യുന്നു ഞാൻ എങ്ങോട്ട് വരയ്ക്ക ഇവിടേക്ക് ഒരു പെർപ്പൻക്കുലർ വരച്ച അപ്പം എന്താ ഞാൻ പറഞ്ഞ എലിപ്സിലെ ഒരു പോയിന്റിൽ നിങ്ങൾ ടാഞ്ചെന്റ് വരയ്ക്കുക ഏത് പോയിൻറ്റാ ആയിക്കോട്ടെ കേട്ടോ ആ ടാഞ്ചെന്റിക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ച ആ പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്നത് ഈ നമ്മുടെ ഓക്സിലറി ഈ സർക്കിളിലായിരിക്കും ആരാണ് ഓക്സിലറി സർക്കിള് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർക്കു ആരാ എ സ്ക്വയറിലായിരിക്കും ഇത് തന്നെയാണ് ഹൈപ്പർ ബോളിക്കും പെരബോളിക്കും ഉള്ളത് അപ്പൊ അവിടെ ഓക്സിലറി സർക്കിൾ വ്യത്യാസമുണ്ട് ഓക്കെ അപ്പൊ എന്താണ് നമ്മുടെ റിസൾട്ട് ഒരു കോണിക്കിലെ ഒരു പോയിന്റിൽ നമ്മൾ ഒരു ടാഞ്ചന്റ് വരച്ചാൽ ഇനി ഏതെങ്കിലും ഒരു ഫോക്കസ് ചെയ്യുന്നു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈനിലേക്ക് ഒരു പെർപെനിക്കു വരച്ച് കഴിഞ്ഞാൽ ഈ ലൈനും ഈ ഫോക്കസ് ചെയ്യുന്നു വരച്ച പെർപെൻറ്റിക്കുലർ ഈ ടാഞ്ചെൻറ്റും കൂടി ഒരു പോയിന്റിൽ ഇൻറ്റർസെക്ട് ചെയ്യും ആ ഇൻ്റർസെക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും ഓക്സിഡറി സർക്കിളിലായിരിക്കും ദിസ് ഈസ് ദ ഐഡിയ അപ്പോൾ ഹൈപ്പർ ബോളയിലാണെങ്കിൽ ഈ ഓക്സിഡറി സർക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഹൈപ്പർ ബോളയുടെ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർക്കിൽ വൺ വൈ ഈക്വൽ ടു സീറോ കൊടുത്താലെന്ത് കിട്ടും വൈ ഈക്ല സീറോ ഇ എക്സ്പ്രഷൻ ഉണ്ടാവില്ല എക്സ്ക്വയർഗ്ഗർ എക്സ് ഇക്കില് പ്ലസ് വർ മൈനസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആരാണ് എ ആണ് എ സീറോ ഈ പോയിന്റ് ആരാണ് മൈനസ് എ സീറോ അപ്പം ഇത് ഈ സർക്കിളാണ് റേഡിയസ് ആയാലുള്ള ഈ സർക്കിളാണ് അതിൻ്റെ ആര് ഓക്സിഡൻ സർക്കിൾ ഹൈപ്പർബോളയിൽ പോളയിൽ കൺസെപ്റ്റ് കൺസെപ്റ്റാ തന്നെ കേട്ടോ ഇപ്പം നിങ്ങളൊരു ട്രാൻജൻറ് വരയ്ക്കുന്നു ഒരു പോയിന്റിൽ ട്രാൻജെൻറ് വരയ്ക്കുന്നു ഇവിടെ ഇവിടെ ഫോക്കസ് ഉണ്ടാവും ഈ ഫോക്കസ് ചെയ്യുന്ന ഒരു വരെ പെർപെന്റിക്കുലർ ആയിട്ട് വരച്ചാൽ കൂട്ടിമുട്ടുന്നത് എവിടെയായിരിക്കും അതായത് ഹൈപ്പർബോളയുടെ ഒരു പോയിന്റിൽ ടാൻജെന്റ് വരയ്ക്കുന്നു ഹൈപ്പർബോളയുടെ ഒരു ഫോക്കസ് ചെയ്യുന്നു നിങ്ങൾ പെർപെൻഡിക്കുലർ വരയ്ക്കുക ഈ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് കാര്യമില്ല കേട്ടോ ചെരിഞ്ഞു വരച്ചിട്ട് കാര്യമില്ല പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക ആ കൂട്ടിമുട്ടുന്നത് എവിടെയാണ് ഓക്സിലറി സർക്കിളിലായിരിക്കും അപ്പോൾ ഇതിന്റെയും ഓക്സിലറി സർക്കിള് പറയുന്ന എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർക്കിന്റെ ആണ് എ സ്ക്വയർ ആണ് ആ ഇത് ഈ രണ്ട് പറഞ്ഞ തിയറിയും ടെക്സ്റ്റിൽ പ്രൂഫ് കൊടുത്തിട്ടില്ല കാരണം ഞാനും ഒന്ന് ചെയ്തു നോക്കുക കുറേ സ്റ്റെപ്സ് വേണം അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെയായിരിക്കും പ്രൂഫ് ഒഴിവാക്കിയാണെന്ന് തോന്നുന്നു അത് ചോദിക്കില്ല എന്നും കരുതുന്നു പരാബോളയുടെ ആണ് പ്രൂവ് ചെയ്തത് അപ്പോൾ പരാബോളയുടെ നമുക്ക് എന്താണ് ഓക്സിജൻ സർക്കിൾ എന്ന് ആദ്യം തന്നെ പറയണം പരാബോളയാകുമ്പോൾ ഡബിൾ ഷേപ്പ് ഒന്നുമില്ല ഇങ്ങനെ ഒരു 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 ബ്രാഞ്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പരാബോളെന്നിരിക്കട്ടെ അപ്പൊ പരാബോളേന നമുക്ക് എന്താണ് ഈ പരാബോളേന മൊത്തം കണ്ടന്യൂ ചെയ്യുന്ന ഞാൻ ഒരു സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ സർക്കിൾ വരയ്ക്കാൻ ശ്രമിച്ചത് ഇങ്ങനെ വരും പക്ഷെ പരാബോള പങ്കിടു പോവും അപ്പൊ ആ ഈ സർക്കിളിൽ ഈ സർക്കിളിൽ അത് ഒതുങ്ങില്ല അപ്പൊ സർക്കിളിലെ ലേഡീസ് കൂട്ടി 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 വരുമ്പോ അവസാനം ആരാ ഈ ലൈനാണ് ആരായിട്ട് വരാ ഈ ലൈനാണ് ആരായിട്ട് വരാ സർക്കിൾ ആയിട്ട് വരാ അതായത് ആരാണ് നമ്മുടെ ഈ ലൈൻ എന്നു പറയേണ്ട വൈആക്സിസ് ആണ് അല്ലെ എക്സ് ഈക്വൽ ടു സീറോ ആണ് പരാബോളയുടെ ആരാണ് ഓക്സിലറി സർക്കിൾ സർക്കിൾ അല്ല ലൈനാണ് അയേ അതായത് ഒരു സർക്കിളിന് നമുക്കറിയാമല്ലോ ഈ ഇതിനെ ഒരു സർക്കിൾ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ വലുതാക്കി 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 സർക്കിൾ വലുതാക്കുമ്പോഴോ അത് ലൈനായി മാറുന്നു ഈസ് ദ ഐഡിയ അപ്പോൾ നമുക്ക് നമുക്കിത്രയും ആശയങ്ങൾ കിട്ടി ഇനി അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയേണ്ട ഒരു പരാബോളയിൽ നിങ്ങളൊരു ടാഞ്ചൻ്റ് വരക്കാണെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളൊരു പെർപ്പൻക്ക് വരച്ചു കഴിഞ്ഞാൽ ആ കൂട്ടിമുട്ടുന്ന എവിടെയാണ് ഓക്സിഡൻ സർക്കിളാണ് ഓക്സിഡൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആരാണ് ടാഞ്ചൻ്റ് അർദി വെർട്ടെക്സ് അല്ലേ ഇതെന്ന് പറയുന്നത് ആരാണ് ഈ ലൈൻ വൈ ആക്സിസ് എന്ന് പറയുന്നത് ആരാണ് പരാബോളയുടെ ആരാണ് ടാഞ്ചൻ്റ് അർദി വെർട്ടക്സ് അവിടെയാണെന്ന് തെളിയിക്കണം അപ്പം നമുക്ക് ആ അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം ഇതാണ് പരാബോള ഒരു പരാബോളയുടെ ഒരു പോയിന്റ് എടുത്തു ഇത് ടീ ആണെന്നിരിക്കട്ടെ ഫോക്കസ് ആരാണ് എ സീറോ ആണ് അപ്പോൾ ട്രാൻജൻഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആരാണ് വൈ ടി ഈക്വൽ ടു ആരാ എക്സ് പ്ലസ് എ സ്ക്വയർ വൈ ടി ഈക്വൽ എക്സ് പ്ലസ് എ സ്ക്വയർ അപ്പോൾ ഈ ഇതിൻ്റെ ഇതിലേക്ക് ഞാനൊരു പെർപെൻറ്റിക്കുലർ വരയ്ക്കണം ആ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷനോ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടോ സ്ലപ്പ് മൈനസ് ആണ് അപ്പോൾ വൈ ഈക്വൽ ടു ആരാ ഇവിടെ വൺ ബൈ ടി എക്സ് പ്ലസ് ആരാ എ ടി ആണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ആരാണ് വൈ ഈക്ല എം എക്സ് പ്ലസ് സി മോഡലല്ല വൈ ഈക്വൽ ടു ആരാണ് എം എക്സ് പ്ലസ് സി മോഡലാണ് അവിടെ എം ആരാണ് എം എന്ന് പറയുന്നത് വൺ ബൈ ടി ആണ് അപ്പോൾ പെർപെൻറ്റിക്കുലർ സ്ലോപ്പ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം നെഗറ്റീവ് റെസി ബ്രോക്കൽ ആണ് അപ്പം മൈനസ് ടി ആണ് നെഗറ്റീവ് റെസി ബ്രോക്കൽ അപ്പോൾ ഈ പെർപെൻറ്റിക്കുലറിന്റെ ഈ പെർപെൻറ്റിക്കുലറിന്റെ കെഷാര വരാ വൈ ഈക്വൽ ടു ആരാ മൈനസ് ടി എക്സ് പ്ലസ് സി സി എനിക്കറിയില്ല കേട്ടോ സി ആരാ നമുക്ക് കണ്ടുപിടിക്കാം സ്ലോപ്പ് കിട്ടി സി കിട്ടിയിട്ടില്ല പക്ഷേ ആ ലൈൻ എഴുതി കൂടെ കടന്നു പോകുന്നത് എ സീറോയിൽ കൂടെ കടന്നു പോകുന്നു അപ്പോൾ എ സീറോ കൂടെ കടത്തിയിട്ട് വൈക്ക് സീറോയും എക്സിന് ഏ അല്ലേ മൈനസ് എ ടി പ്ലസ് സി അപ്പോൾ സി ഇവിടെ നിർത്താ എ ടി പ്രത്യേക ഉണ്ട് സി ഈക്വൽ ടു ആരായി എ ടി അപ്പോൾ വൈ ഈക്വൽ ടു ആരാണ് സി ഈക്വൽ ടി ആരായി എ ടി ഐ എന്നാണ് പറഞ്ഞത് അപ്പോൾ വൈ ഈക്വൽ ടു ആരാണ് മൈനസ് ടി എക്സ് പ്ലസ് എ ടി ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് ടാഞ്ചൻറ്റിൻ്റെ ഇതാണ് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇതാണ് ഇതാണ് ടാഞ്ചൻ്റ് ഇതാണ് ടാഞ്ചൻ്റിലേക്കുള്ള പെർപ്പലിക്കുലറിൻ്റെ ക്വേഷൻ അപ്പം രണ്ട് രണ്ട് ലൈനും കൂടി ഒരു പോയിന്റ് ലൈൻ റിസക്റ്റ് ചെയ്യുള്ളൂ അല്ലേ രണ്ട് ലൈന് രണ്ട് ലൈൻ വരച്ച് ഒരു പോയിന്റ് ലൈൻ റിസക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ റൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പല തരത്തിൽ സോൾവ് ചെയ്യാം പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇൻസ്പെക്ഷൻ വഴി സോൾവ് ചെയ്യുകയാണ് ഇപ്പോൾ എക്സ് ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു എട്ടി കൊടുത്താൽ ഈ ഈക്വേഷൻ ബാലൻസഡ് ആണോ ആ എക്സ് ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എറ്റി ആണ് അതുകൊണ്ട് വൈക്ക് എയ്യും എക്സിന് സീറോ കൊടുത്താൽ ഈക്വേഷൻ ബാലൻസ്ഡ് ആണ് ഈ ഈ ഈ ഈ ഈ ഈക്വേഷൻ ബാലൻസ്ഡ് ആണോ എക്സിന് സീറോയും വൈ ഈക്വൽ ടു ആരോ എയ്റ്റി ആണ് എന്ന് പറഞ്ഞാൽ എക്സിന് സീറോയും വൈ ഈക്വൽ ടു എറ്റിയും കൊടുത്താൽ ഈ ക്വേഷനും ബാലൻസ്ഡ് ആണ് ഈ ക്വേഷനും ബാലൻസ്ഡ് ആണ് വേറൊരു തരത്തിൽ പറഞ്ഞാലോ ഈ രണ്ട് ലൈനിലെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് സീറോ എ രണ്ട് ലൈനിന്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് സീറോ എട്ടി അതായത് എക്സ് കോർഡിനേറ്റ് സീറോ ആണ് എക്സ് കോർഡിനേറ്റ് സീറോ ആണ് അല്ലെ എക്സ് കോർഡിനേറ്റ് സീറോ ആണെങ്കിൽ ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിയൊന്നും തെറ്റിയോന്നും ചെയ്യേണ്ടത് അറ്റ് ദി വർട്ടെക്സ് വൈ ആക്സിസ് ആണ് വൈ ഇക്വേഷൻ ആരാണ് എക്സ് ഈക്വൽ ടു സീറോ അപ്പം ഇതാരാണ് കുട്ടികളെ ഇത് ഏത് ലൈനിലെ പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള ലൈനിലെ പോയിന്റ് ആണ് ഇതാണല്ലോ ആര് എക്സ് ഈക്വൽ ടു സീറോ ഇതാണല്ലോ നമ്മുടെ ആര് ഞാൻ നേരത്തെ വൈ ആക്സി ഇൻഡിക്കേഷൻ വൈഇക്വൽ സീറോ എന്നാണോ പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ മറന്നുപോയി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം ഏതാണ് ഇൻഡിക്കേഷൻ എക്സിക്വൽ സീറോ ആണ് അപ്പോൾ ആരാണ് കുട്ടികളെ ഓക്സിഡൽ സർക്കിൾ എന്ന് പറയുന്നത് ആ ഇത് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ എവിടെയാണ് കിടക്കുന്നത് അതിനെയാണ് ഓക്സിഡൽ സർക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ എവിടെയാണ് കിടക്കുന്നത് എക്സിക്വൽ സീറോ എന്നുള്ള ലൈനിലാണ് കിടക്കുന്നത് എക്സിക്വൽ സീറോ എന്നുള്ളത് വൈ ആക്സി ആണ് വൈ ആക്സി ആണ് ടാഞ്ചൻഡി വെർടെക്സ് അതുകൊണ്ട് ആരാണ് കുട്ടികളെ ഡയ നമ്മുടെ ഓക്സിഡി സർക്കിൾ എന്ന് പറയുന്നത് ആരാണ് ടാഞ്ചൻ്റി ആണ് അത് ടെക്സ്റ്റിൽ ഡയറക്ട്രിക്സ് തെറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഈ മൂന്ന് ഐഡിയും ഈ മൂന്ന് കോണിക്കൻ്റെ ഈ ഐഡിയും നമുക്ക് കർവ് വരയ്ക്കാനായിട്ട് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യുന്നുട്ടോ അത് പക്ഷെ ഞാനത് പറയുന്നില്ല പ്രത്യേകിച്ച് ജോമെട്രി പോലത്തെ ഇങ്ങനെ ഒരു വരകളായി സംബന്ധിച്ചതുകൊണ്ടും അതിലെ പല സമയത്തും ഡയറക്ടറിക്സ് നമുക്ക് ഉപയോഗിച്ചാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കില്ലാന്ന് തോന്നുന്നു എങ്ങനെ വെറുതെ വരയ്ക്കാം വരയ്ക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയണേന്ന് തോന്നുന്നു ഇനി കുട്ടികളെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇനി മെട്രിക്സ് ട്രാൻസ്ഫർമേഷനുകളുടെ ഇതിലാണ് കോണിക് സെക്ഷൻ്റെ അത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്താണ് നമുക്ക് വേണ്ടത് അതായത് ഒരു നോൺ ഡീ കോണിക് സെക്ഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന ഒരാൾ ഒന്നുകിൽ പരാപോലെയാണ് അല്ലെങ്കിൽ ലെലിപ്സ് ആണ് അല്ലെങ്കിൽ ഹൈപ്പർ ബോളാണ് ഇതിൽ ഏതാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഒഴിവാക്കിയേക്കാണ് ടെസ്റ്റിൽ നിങ്ങളുടെ സിലബസിൽ അല്ല ടെക്സ്റ്റിൽ തന്നെ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നമുക്കും റിസൾട്ട് മാത്രം ആക്സെപ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കോണിക് സെക്ഷനാണ് ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ അതിന് കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ആ ഐഡിയ സാംശീകരിക്കുക ഇപ്പോൾ വിത്തൗട്ട് പ്രൂഫ് ഒരു സെക്കൻഡ് ഡിഗ്രി കേഷൻ ആണ് ആരാകുന്നത് കോണിക് സെക്ഷൻ ആവുന്നത് ഇപ്പോൾ എ സീറോ ആയ സെക്കൻഡ് ഡിഗ്രി ആവില്ല എ യും ബിയും സി യും എു എ സീറോ ആയി കുഴപ്പമില്ല ബിയു സിയും കൂടി സീറോ ആയാലോ അത് ഫസ്റ്റ് ആയി മാറും അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ ആയും ബി യു സി ഒരുമിച്ച് ആരാവാൻ പാടില്ല സീറോ ആവാന് പാടില്ല ബാക്കി ഏത് കേസിലായാലും അത് കോണി സെക്ഷനാണ് നോൺ ഡി ജനറേറ്റിംഗ് ആവാ ആവാതിരിക്കാം ഇനി നോൺ ഡി എന്ന് പറഞ്ഞാൽ അത് ഏതാണ് പരാബോളിയാവാ എലിപ്പ് ആവാ ഐ പർ പോളിയാവാ അപ്പോൾ ഇ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് ഇ വൈ സ്ക്വയർ പ്ലസ് എഫ് എക്സ് പ്ലസ് ജി എക്സ് പ്ലസ് എച്ച് ഗൾ സീറോ ഇതാണല്ലോ ഒരു ക്വാഡിക്കേഷൻ്റെ ഒരു കോമൺ ഭാഗം എന്നൊക്കെ പറയണത് ഇങ്ങനെയാണല്ലോ സാധാരണ ഒരു ക്വാട്ടർട്ടിക്കേഷൻ ക്വാഡ്രാറ്റിക് എന്ന് പറയുമ്പോൾ സ്ക്വയർ ഉണ്ടാവും വൈ സ്ക്വയർ ഉണ്ടാവും എക്സ് വൈ ഉണ്ടാവും എക്സ് ഉണ്ടാവും വൈ ഉണ്ടാവും കോൺസന്റ് ഉണ്ടാവും ഇതിൽ എക്സ്ക്വയർ കോഫിഷൻ ആണ് എ എക്സ് വൈറ ആണ് ബി അതിന്റെ പകുതി എടുക്കുക വൈ സ്ക്വയർ കൊയ്ഫിഷൻ ആണ് സി അപ്പോൾ നിങ്ങൾ മെട്രിക്സ് ഒരു മെട്രിക്സ് ഫോം ചെയ്യുക എ ബി ബൈ ടു ബി ബൈ ടു സി ഇതിന്റെ ഡിറ്റർമിന്റ് ആര വരാം എ സി മൈനസ് ബി സ്ക്വയർ ബൈ ഫോർ ഈ എ സി മൈനസ് ബി സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഈ ഡിറ്റർമിന്റ് ആണെങ്കിൽ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അത് പറയാപോലെയാണ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് ഹൈപ്പർ പോളയാണ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അത് എലിപ്സ് ആണ് ഇതാണ് ഐഡിയ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഈ റിസൾട്ട് മാത്രമല്ലേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് ആ കണക്കുകൾ മൂന്നെണ്ണം എന്ന് എഴുതിയിടാം നിങ്ങൾ ആ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യണം ഇതിൽ ഏതാണ് ഇപ്പം നോൺ ഡീജനറേറ്റിംഗ് കോണിക്സ് ആണെന്ന് തരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പരാപോളയാണ് അല്ലെങ്കിൽ എലിപ്സ് ആണ് അല്ലെങ്കിൽ ഹൈപ്പർ പോളയാണ് അപ്പോൾ ഇതിൽ താഴെ താൻ എഴുതിയാക്കുന്നത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഒന്നാമത്തെ നമുക്ക് ത്രീ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് വൈ പ്ലസ് ടു വൈ സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോ ത്രീ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് വൈ പ്ലസ് ടു വൈ സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് സിക്സ്റ്റീൻ ഈക്വ ടു സീറോ രണ്ടാമത്തെ കണക്ക് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് വൈ പ്ലസ് സിക്സ്റ്റീൻ വൈ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എയ്റ്റ് വൈ മൈനസ് ട്വൽവ് ഈക്വൽ ടു സീറോ എക്സ് സ്വയർ പ്ലസ് എയ്റ്റ് എക്സ് വൈ പ്ലസ് സിക്സ്റ്റീൻ വൈ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എയ്റ്റ് വൈ മൈനസ് എയ്റ്റീൻ ഈക്വൽ സീറോ മൂന്നാമത്തെ കണക്ക് ഫിഫ്റ്റി ടു എക്സ് സ്ക്വയർ മൈനസ് സെവൻറ്റി ടു എക്സ് വൈ മൈനസ് തേർട്ടി ടു എക്സ് മൈനസ് സെവൻറ്റി ഫോർ വൈ പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഈക്വൽ ടു സീറോ അപ്പം നമ്മൾ ഈ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചതെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും എ യും ബിയും സി എടുത്ത് എഴുതുക ഈ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം ഇതിന്റെ പ്രൂഫ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിലബസിൽ ഒഴിവാക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ നിങ്ങൾ തെറ്റുകൂടാതെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നോൺ ടീജനറേറ്റിംഗ് കോണിക്സ് ആണ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക പിന്നെ മറ്റേതിന്റെ ഒരു തീരം ഇതിന്റെ ഇടയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ നോട്ട് അയയ്ക്കുക എന്താണ് തീരം പറയണേ ഒരു കോണിക്കിൻ്റെ ഫോക്കസിൽ നിന്ന് ആ കോണിക്കിൻ്റെ ടാൻജൻറ്റിക്ക് ഒരു പെർപൻറ്റിക്കുലർ വരച്ചാൽ അത് കൂട്ടിമുട്ടുന്നത് അതിന്റെ ഓക്സിലറി സർക്കിളിലായിരിക്കും അതിൽ എലിപ്സിൻ്റെ ഹൈപ്പർ പോളേ കുറേ സ്റ്റെപ്സ് ഉണ്ട് അതുകൊണ്ട് അത് ടെക്സ്റ്റിൽ ഒഴിവാക്കിയേക്കാണ് പറഞ്ഞാൽ മാത്രം പ്രൂഫ് പറഞ്ഞല്ലോ ആ പ്രൂഫാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ താങ്ക്